ഞാൻ ആരാണ്? ഈ ചോദ്യം പല പ്രാവശ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഉതകുന്ന ശക്തി ഈ ചോദ്യത്തിനുണ്ട്. അത് എങ്ങനെയെന്നല്ലേ പറയാം. ഞാൻ ബിജു ചെറിയാൻ മണലേത്ത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് ഫോർ സ്മാർട്ട് ടി വി. ഞാൻ ആരാണ്? ഹു ആം ഐ? പലതവണ ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവാം. മോട്ടിവേഷൻ സെമിനാർ എടുത്തപ്പോൾ തുടക്കത്തിൽ സദസ്സിനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ നിങ്ങളെ എവിടെങ്കിലും വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടോ? വളരെ വിചിത്രമായ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചോദ്യത്തിന്റെ ആന്തരികാർത്ഥം നിങ്ങൾ നിങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ്. ഞാൻ ആരാണ് എന്ന ചോദ്യവും ഇതുപോലെ ഒരു മനസ്സിലാക്കലും കണ്ടെത്തലുമാണ്. മനുഷ്യ ജീവിതത്തെ രണ്ട് ഘട്ടങ്ങളായി തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് അറിവിന്റെ ഘട്ടം. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ. ഇവിടെ സ്വതന്ത്രമായി ചിന്തിക്കുവാനോ തീരുമാനങ്ങൾ എടുക്കുവാനോ കഴിയുകയില്ല. രണ്ടാമത്തേത് തിരിച്ചറിവിന്റെ ഘട്ടം. ഇവിടെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്നു. അതിലുപരി ജീവിതത്തെ പറ്റി ഒരു ഉൾക്കാഴ്ച സാധ്യമാകുന്നു. സ്വയം മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയാണ് ഇത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, 99% ആളുകളും തിരിച്ചറിവിന്റെ പൂർണ്ണതയിൽ എത്താതെ കാലയവനികക്കുള്ളിലേക്ക് മാറ്റപ്പെടുന്നു. ജീവിതത്തോടുള്ള തുറന്ന സമീപനം കാണിക്കുന്ന ഒരു വ്യക്തിക്ക് താൻ ആരാണെന്നും തനിക്ക് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്നും സ്വയം ബോധ്യപ്പെടും. എനിക്ക് ഈ ഭൂമിയിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും പരിശീലിക്കേണ്ട സമീപന രീതികളെക്കുറിച്ചും ബോധവാനാകുന്ന ഒരു വ്യക്തിക്ക് തന്റെ നിലപാട് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാറുണ്ട്. സ്വന്തം ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിന് പുറമെ തന്റെ ജീവിതം മറ്റുള്ളവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സഹായകമായി തീരണം എന്ന് ചിന്തിക്കുന്നിടത്ത് മാത്രമേ ഞാൻ എന്ന വ്യക്തിക്ക് പൂർണ്ണത വരികയുള്ളൂ. സ്വയം കഴിവുകൾ തിരിച്ചറിയുക എന്നത് മാത്രമല്ല, മറ്റുള്ളവർക്ക് അവരുടെ കഴിവുകൾ മനസ്സിലാക്കി കൊടുക്കുന്നതിലും ഒരു വ്യക്തിക്ക് തന്റേതായ പങ്ക് വഹിക്കുവാനുണ്ട്. ആരോഗ്യമുള്ള ശരീര മനസ്സുകളെ സൃഷ്ടിക്കാൻ എപ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുകയും ചെയ്യുക. തന്റെ ജീവിതം മറ്റുള്ളവർക്കുള്ള സമർപ്പണമാണെന്നുള്ള ചിന്തിക്കുമ്പോൾ മാത്രമേ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയുള്ളൂ. മനോഹരമായ ഈ ഭൂമിയെ ഒരു പറവേശിയാക്കി മാറ്റാൻ നിങ്ങൾക്കും എനിക്കും കഴിയട്ടെ എന്ന പ്രത്യാശയോടെ വീണ്ടും മറ്റൊരു വിഷയമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.